നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി അത്ഭുതകരമായ പ്രകടനമാണ് യുവ സൂപ്പർ താരമായ ഏർലിംഗ് ഹാലൻഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാഞ്ചസ്റ്റർ ഡെർബി മത്സരത്തിൽ ഹാട്രിക് ഗോൾ നേട്ടം കരസ്ഥമാക്കാൻ ഏർലിംഗ് ഹാലൻഡിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. 14 ഗോളുകൾ നേടിയ ഹാലൻഡ് തന്നെയാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിലെ ഗോൾ വേട്ടക്കാരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതേസമയം ഈ സീസണിൽ ഇതിനോടകം തന്നെ 17 ഗോളുകൾ അടിച്ചു കൂട്ടാൻ ഏർലിംഗ് ഹാലൻഡിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും താരത്തെ പ്രശംസിച്ചുകൊണ്ട് മുൻ ഗോൾ കീപ്പറായ പീറ്റർ ഷ്മൈക്കൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത്, സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിൻ്റെയും കൂടി ചേർന്ന ഒരു മിശ്രിത ഇനം താരമാണ് ഏർലിംഗ് ഹാലൻഡ് എന്നാണ് ഇപ്പോൾ ഷ്മൈക്കൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ BBC റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഒരു മികച്ച സ്ട്രൈക്കറുടെ ഏറ്റവും നല്ല ഭാഗം എന്നുള്ളത് ക്ഷമയാണ്. ഞാൻ ഒരുപാട് മികച്ച സ്ട്രൈക്കർമാർക്കെതിരെ കളിച്ചിട്ടുണ്ട്. അവർ ഒരവസരം പാഴാക്കി കളഞ്ഞാലും അടുത്തതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോ, ഫിലിപ്പോ ഇൻസാഗി എന്നിവരൊക്കെ അങ്ങനെയായിരുന്നു. പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ഉടൻ തന്നെ ഒരു അവസരം ലഭിക്കുകയും അവർക്ക് ചെയ്യുമായിരുന്നു. നിങ്ങൾ ഹാലൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൽ പല താരങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിൻ്റെയും വ്യക്തിത്വം അദ്ദേഹത്തിലുണ്ട്, അവരുടെ കഴിവുകൾ അദ്ദേഹത്തിലുണ്ട്. ഒരു വ്യക്തിയിൽ തന്നെ ഒരുപാട് ടോപ്പ് സ്ട്രൈക്കർമാരെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഹാലൻഡ് ഇപ്പോൾ ഇത്രയധികം അപകടകാരിയാവുന്നത്. ഒരുപാട് ടോപ്പ് സ്ട്രൈക്കർമാർ അടങ്ങിയിട്ടുള്ള ഒരു താരമാണ് ഏർലിംഗ് ഹാലൻഡ്. ഇതാണ് ഇപ്പോൾ പീറ്റർ ഷ്മൈക്കൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, സിറ്റി ഇനി അടുത്ത മത്സരം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കോപ്പൻഹേഗനെതിരെയാണ് കളിക്കുക. ആ ഒരു മത്സരത്തിലും ഏർലിംഗ് ഹാലൻഡ് തൻ്റെ ഗോൾ വേട്ട തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ഉണ്ടെങ്കിൽ കാണാം.